नमस्कार सक्सेस फॉर यूट्यूब चानल स्वागत या ज्योतिष इन या निोड पक वोत कृषि अच्छा कुछ क्यों नि पक वह अंब ए चानल सब्सक्राइब लाइक शेयर कमेंट एला सूहतुक हृदय भाषल नंदी रेखपू अब नमुक पोत कृषि कुछ पल പലരും പറയാറുണ്ട് പോത്ത് കൃഷി ലാഭകരമാണ് എന്ന്. ആദ്യം തന്നെ പറയാം, പോത്ത് കൃഷി ലാഭകരമാക്കാൻ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ട്. കാരണം പോത്ത് കൃഷി ലാഭകരമാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എന്ന് പറയുന്നത് പോത്തിനെ വാങ്ങുന്നത്, അത് തൊട്ട് പോത്തിനെ വിൽക്കുന്നതിൻ്റെ തലയിന്ന് വരെ നാം അതിന് ഇൻവെസ്റ്റ്മെൻറ് നടത്തിക്കൊണ്ടിരിക്കണം. ഇൻവെസ്റ്റ്മെൻറ് എന്ന് ഉദ്ദേശിക്കുന്നത് പോത്തിന് കൊടുക്കാനുള്ള ആ കൈത്തീറ്റി. കൈത്തീറ്റി ഇല്ലാതെ ഒരു പോത്തും സീമാഹാരം കണക്ക് വളരില്ല, അല്ലെങ്കിൽ നല്ല മികവോടുകൂടി വളരില്ല എന്നതാണ് വാസ്തവം. പലരും പറയാറുണ്ട് പുല്ലും വെള്ളവും കൊടുത്താൽ മതി അത് വളർന്നോളും, വളരും, വളരില്ല എന്ന് പറയുന്നില്ല. ഇപ്പോൾ ഞാനൊരു 10,000 രൂപ കൊടുത്ത് ഒരു പോത്തിനെ മേടിച്ച് ഒരു വർഷം പുല്ലും വെള്ളവും ഒക്കെ കൊടുത്തിട്ട് ഒരു ചിലപ്പോൾ ഒരു 20,000 രൂപ കിട്ടിയായിരിക്കാം ആ പോത്തിനെ കൊടുത്തിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ 10,000 രൂപ ലാഭം വന്നു ശരിയാണ്. അത് 10,000 രൂപ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ലാഭം, കാരണം അപ്പോൾ നിങ്ങൾ ഈ ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്ത ടൈമിന് നിങ്ങൾക്ക് 10,000 രൂപ പ്രതിഫലം മതിയോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ പോത്തിനെ അവത്ത് കെട്ടണം, കൊണ്ടുവരണം, അതിനെ കുളിപ്പിക്കണം, അതിനെ തീറ്റി കൊടുക്കണം, അപ്പോൾ അല്ലെങ്കിൽ അതിന് പില്ല് പറിക്കണം അതിനെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഇതിന് നിങ്ങൾ ഒരു വേറൊരു ജോലിക്ക് പോയാൽ നിങ്ങൾക്ക് ഇതിനേക്കാളും വരുമാനം കിട്ടും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്തരം മാത്രം. നമ്മൾ ഒരു പോത്ത് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെതായ രീതിക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക. ഇപ്പോൾ പോത്തുകളെ വാങ്ങിയാൽ മാത്രം പോരാ, കൈത്തീറ്റി കൊടുത്താൽ മാത്രമാണ് പോത്തുകൾ നല്ല പുഷ്ടിയോടുകൂടി വളരൂ. അതേപോലെ പോത്തുകൾ അത്തരം നല്ല ഉശിരോടുകൂടിയും നല്ല ശരീരത്തോടുകൂടിയും വളർന്നാൽ മാത്രമാണ് നമുക്ക് ആ കൃഷി ലാഭകരം എന്ന് പറയാൻ കഴിയൂ. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, 10 പോത്തുകളെ മേടിച്ച് വളർത്തിയാൽ ഒരു വർഷം കഴിയുമ്പോൾ കൊടുത്താൽ 10,000,000 രൂപ കിട്ടുമോ എന്ന്. ഒരിക്കലും ഇല്ല. അതിന് ഒരുപാട് പ്രയത്നമുണ്ട്, അതിന് ഒരുപാട് സാഹസികതയുണ്ട്, അതിന് ഒരുപാട് വിഷമതകളുണ്ട്. അപ്പോൾ അത്തരം തുടക്കക്കാരൊരിക്കലും 10 പോത്തുകളെ മേടിച്ച് വളർത്താൻ ശ്രമിക്കരുത്. കാരണം പോത്തുകളെ വളർത്തുമ്പോൾ നിങ്ങൾക്ക് അതിലുള്ള ഇൻട്രസ്റ്റ് എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടാൽ അതൊരു ബാധ്യതയായി തീരും. ഇതാണ് അതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ ഒന്നോ രണ്ടോ, ഒന്ന് തന്നെയാണ് ധാരാളം. നിങ്ങൾ ഒരു പോത്തിനെയാണ് വാങ്ങുന്നത് എന്ന് കരുതുക. ആ പോത്തിനെ പരിപാലിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന വിഷമതകൾ, നിങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, നിങ്ങൾക്കത് ഒരു ഹരമായി തോന്നുന്നെങ്കിൽ എങ്കിലാണ് നിങ്ങൾ മുന്നോട്ട് കൂടുതൽ പോത്തുകളെ വാങ്ങണോ വേണ്ടയോ എന്ന് ചിന്തിക്കാവൂ. കാരണം പലരും പോത്ത് കൃഷിയിൽ ഇറങ്ങിയിട്ട് പരാജയപ്പെടുന്നത് ഒന്നിൽ കൂടുതൽ പോത്തുകളെ വാങ്ങുന്നു, അവർക്ക് ഇതിനോട് ഉള്ള പരിചയ സമ്പന്നത കുറവാണ്. അത്തരം കാര്യങ്ങളാണ് ഈ പോത്ത് കൃഷി ലാഭകരത്തിൽ നിന്ന് നഷ്ടകരമെന്ന് അവരെ കൊണ്ട് പറയിക്കുന്നത്. കാരണം പോത്തിനെ വാങ്ങിയാൽ മാത്രം പോരാ, അവയ്ക്ക് ശരീരം വയ്ക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ കൊടുത്താൽ മാത്രമാണ്. അപ്പോൾ നമ്മൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തിനും ആ പൈസയ്ക്കും മൂല്യത ഉണ്ടാവൂ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് നല്ല പോത്തുകൾ ഏതാണെന്ന്. മുറാ പോത്തുകളാണ് ഏറ്റവും കൂടുതൽ ആയിട്ട് നല്ല ഇനം പോത്ത്. അപ്പോൾ അവയെ മേടിച്ച് വളർത്തിയാൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള, അല്ലെങ്കിൽ നല്ല ഇത്തിരി കാണാൻ ഉശിരുള്ള സൈസിലുള്ള പോത്തുകളായി പെട്ടെന്ന് മാറാറുണ്ട്. അവയ്ക്ക് ക്രമേണ വിലയും കൂടുതലാണ്. നിങ്ങൾ ചതിക്കപ്പെടരുത്. പലരും മുറ ക്രോസിൽപ്പെട്ട പോത്തുകളെ കൊണ്ടുവന്നിട്ട് മുറ പോത്തുകളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തരും. നിങ്ങളത് തുടക്കക്കാരനാണെങ്കിൽ അത്തരം കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയെ കൂട്ടി വേണം പോത്തുകളെ വാങ്ങാൻ. അപ്പോൾ അത്തരം പോത്തുകളെ വാങ്ങുമ്പോൾ
ശ്രദ്ധിച്ച് അതിൻ്റേതായ എന്താണ് അതിൻ്റേതായ വശങ്ങൾ നോക്കി വേണം നിങ്ങൾ പോത്തുകളെ വാങ്ങാൻ. പോത്തുകളെ വാങ്ങിയാൽ മാത്രം പോരാ, അവയെ പരിചരിക്കുന്ന പരിചരണം കറക്റ്റായിരിക്കണം. ഇല്ലെങ്കിൽ അതിലും നിങ്ങൾക്ക് പരാജയം സംഭവിക്കാം. പോത്തിനെ പരിപാലിക്കുമ്പോൾ കൈത്തീറ്റി കൊടുക്കുമ്പോൾ ഏത് കൈത്തീറ്റിയാണ് നല്ലത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ആ ഏത് കൈത്തീറ്റിയാണെന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പോത്ത് വളർത്തുമ്പോൾ എല്ലാം പോത്തിന് കൊടുക്കാറ് കുറച്ച് കന്നുകാലിക്ക് കൊടുക്കുന്ന പെല്ലറ്റ്. ഞാൻ അമൂലിൻ്റെ പെല്ലറ്റാണ് കൊടുക്കാറ്. അമൂലിൻ്റെ പെല്ലറ്റും കുറച്ചും അതിനോടൊപ്പം പുളുങ്കുരു പൊടി, നമ്മുടെ പുളി കുത്തി വരുന്ന കുരു പൊടിച്ച പൊടി അവിച്ചിട്ട് അതിലാണ് ശകലം പുണ്ണാക്ക് കുഴച്ചാണ് വെച്ച് കൊടുക്കാറുള്ളത്. ഇങ്ങനെയാണ് ഞാൻ പോത്തിനെ പരിപാലിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. പിന്നെ നിങ്ങൾ പോത്ത് കുട്ടികളെ വാങ്ങുമ്പോൾ നല്ല കാലിപ്പൊക്കവും നെടുപ്പവും ഉള്ള കുട്ടികളെ വാങ്ങാൻ ശ്രമിക്കുക. ഇത്തിരി വലിയ പോത്തുകളെ വാങ്ങുന്നതാണെങ്കിൽ, അതായത് ഇത്തിരി എല്ലും തോലുമായ ടൈപ്പിലുള്ള പോത്തുകളെ വാങ്ങുക. എന്നിട്ട് ഇത്തരത്തിൽ അവയ്ക്ക് നല്ല ആഹാരം കൊടുക്കുമ്പോൾ അവർ നല്ല ഉശിരോടുകൂടി നല്ല ആരോഗ്യത്തോടുകൂടി അവരുടെ എല്ലൊക്കെ ചത വന്ന് മൂടി നല്ല പോത്തുകളാവും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവയെ സെയിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആരും കണ്ടാൽ കൊതിക്കുന്ന രീതിയിലായി മാറും. അപ്പോൾ അത്തരം ചെറിയ രീതിയിൽ ടിപ്സുകളും ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതലായുള്ള വശങ്ങൾ അറിയാൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്താൽ ഞാൻ പോത്തുകളെക്കുറിച്ചുള്ള വീഡിയോകൾ ഇനിയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.